സ സന്തോഷ് വിവരങ്ങളുമായി ചേരുകയാണ് അർജുനെ കാണാതായിട്ട് ഇപ്പോൾ മാസം പിന്നിടുന്നു ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യാനാകുന്നത് ഏതൊക്കെ തരത്തിലാണ് ഇന്നത്തെ തിരച്ചിലിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയായിരുന്നു സന്തോഷ് നൽകി വന്ന വിവരം സന്തോഷ് ഏറ്റവും പുതിയതായി നൽകാവുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നാം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ഇന്നത്തെ തെരച്ചിലിൽ ഈ ആൽമരമാകുമോ ആദ്യം പുറത്തെടുക്കാനുള്ള ശ്രമം നടക്കുക Uh... അജിംഷാദ് ഇപ്പോൾ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധർ ഗംഗാവാലിയിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഈശ്വർ മാൽപേയും ഒപ്പം രണ്ട് സ്കൂബ ഡൈവേഴ്സുമാണ് ഈ സംഘത്തിൽ ഉള്ളത് ഇന്നലെ പ്ലോട്ട് ചെയ്ത മാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് ഈ സംഘം ഇപ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് അതേസമയം തന്നെ നേവിയുടെ രണ്ട് ബോട്ടുകളിലായി രണ്ട് മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സോണാർ പരിശോധനയും സാങ്കേതികമായി നേവി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്ത് നിന്നുള്ള ഈ മരം മാറ്റുന്നതിന് തന്നെയാണ് ഇത് പരിഗണന പക്ഷേ അതിന് മൂന്ന് ക്രെയിനുകൾ ഇവിടേക്ക് എത്തേണ്ടതുണ്ട് ആ ക്രെയിനിൽ ഇരുമ്പ് കയറുകൾ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും കരയിലേക്ക് ഇത് വലിച്ചു കയറ്റാനുള്ള ശ്രമം നടക്കുന്നത് അത് ഉച്ചയോടുകൂടി മാത്രമേ ഈ ക്രെയിന് എത്താനുള്ള സാധ്യതയുള്ളൂ പക്ഷേ അതുവരെ ഈ മുങ്ങിയുള്ള പരിശോധന തന്നെയായിരിക്കും തുടരുന്നത് ഈശ്വർ മാൽപ്പയും സംഘവും ഇപ്പോൾ ഗംഗാവാലിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നേവി പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ എൻ രണ്ട് സംഘങ്ങൾ രണ്ട് ഡിങ്കി ബോക്ക് ബോട്ടുകളിലായി ഗാവാലിയിലുണ്ട് ഈ എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ഈ മുങ്ങൽ വിദഗ്ധർക്കും നേവിക്കും മാൽപേ സംഘത്തിനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ സുരക്ഷയെല്ലാം ഒരുക്കിയാണ് നിലയുറപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ തിരച്ചിലും ഈ സംഘമുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ ഇവരെല്ലാം കൂടി ചേരുമ്പോൾ നേവിയുടെ സംഘം ഈശ്വർ മാൽപേയുടെ സംഘം എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും സംഘം അങ്ങനെ ഇവർ സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഗംഗാവാലി നദിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ അവസാനിപ്പിച്ചപ്പോൾ പതിനാലാം തീയതി തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ നല്ല തെളിഞ്ഞ പുഴയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അന്ന് വളരെ അനായാസം ഈ മുങ്ങൽ വിദഗ്ദ്ധർക്ക് പരിശോധന നടത്താൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ കലങ്ങിയ പുഴ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈശ്വർമാൽപെ ഈ ആ നേരത്തെ പുഴയിലിറങ്ങുന്നതിന് മുൻപായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പരിശോധന തുടരും അവരുടെ കയ്യിൽ ടോർച്ചുകളുണ്ട് നല്ല കലച്ചാണെങ്കിൽ പ്രേക്ഷകർക്കായി ഇറങ്ങിയ ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് നൽകാം സന്തോഷ് ഈശ്വർ മാൽപ്പ പറഞ്ഞത് ഈ കാഴ്ച പരിമിതിയാണ് അടിത്തട്ടിലെ വെള്ളത്തിൻ്റെ കലക്ക സ്വഭാവമാണ് അല്ലെങ്കിൽ കലങ്ങിയ സ്വഭാവമാണ് ഈ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചക്ക് പരിമിതി ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ மணி ஒன்பது பத்து மணி கரெக்டாகி நம்மளுக்கு வெள்ளத்திலே போகும் இப்போ இது இவ்விட சமயத்தில் வெள்ளம் கொஞ்சம் கலக்குண்டு ரெட் ஆகிட்டு நீங்கள் காணணு எல்லாம் கொஞ்சம் ரெட் உண்டு அடிபாகத்தில் நம்ம அண்டர் டோர்ச்சி காணனில் ஒரு ஒரு புத்திமட்டும் நம்மளிப்போ அடையாளம் உண்டு இப்போ கார் கெட்டியது நீங்கள் ப்ளோட்டாக்கிட்டு போயிட்டு ஆ ப்ளோட்டில் போயிட்டு நம்மளுக்கு ஒரு இங்கே நோக்கிய ஒரு ஸ்தலம் கேந்திரபிந்துவாக்கி ஆலோந்து போயிட்டு தேடும் സീറോ ഒന്നും അണ്ടർ ആ തീർച്ചയായും സന്തോഷ് ആ പരിമിതിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ തന്നെ നമുക്കതിൻ്റെ ആ തീവ്രത ബോധ്യമാകും കാരണം ഒന്നാമത് വെള്ളത്തിനടിയിലാണ് ഈ കലങ്ങിയ സ്വഭാവം ടോർച്ച് ഉപയോഗിച്ചിട്ട് പോലും കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട് കാരണം സമീപ പ്രദേശങ്ങളിൽ എവിടെങ്കിലും അതായത് ഈ ക്യാച്ച്മെൻ്റ് ഈ വൃഷ്ട വൃഷ്ടിപ്രദേശങ്ങളിൽ എവിടെങ്കിലും മഴയുണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മണ്ണിൻ്റെ ഒഴുക്കും ആ സ്വഭാവവും അവിടെ ഉണ്ടാകാം അല്ലേ തീർച്ചയായും മാൽപയ പറയുന്നത് ഒന്നുകിൽ ഇതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും മഴ പെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ വേലിയേറ്റത്തിൻ്റെ രാവിലെ ഇന്ന് വേലിയേറ്റമായിരുന്നു ഈ വേലിയേറ്റത്തിൻ്റെ സമയത്ത് സാധാരണഗതിയിൽ പുഴ കലങ്ങാറുണ്ട് എന്നുള്ളതാണ് ഈശ്വർ മാൽപേ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നല്ല വെയിലാണ് ഇവിടെ ഒരു മഴയുടെ ഒരു സൂചന പോലും നിലവിലിപ്പോഴില്ല തിരച്ചിലിന് പറ്റിയ അന്തരീക്ഷമാണ് ഈ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ചിലപ്പോൾ അടിത്തട്ടിലേക്ക് അല്പം കൂടി കാഴ്ച ലഭിച്ചേക്കാം മുകളിൽ കാണുന്ന ഒരു കലക്ക് താഴ്ഭാഗത്തേക്ക് ഉണ്ടാകണമെന്നില്ല എന്നുകൂടി ഈശ്വർ മാൽപേ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ആണ് ഇപ്പോൾ ഈശ്വർ മാൽപേ സംഘം നദിയിലേക്ക് ഇറങ്ങുന്നത് ഇറങ്ങി പരിശോധന നടത്തിയാൽ മാത്രമേ അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം എന്താണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ ഇപ്പോൾ മാൽപ്പയ സംഘം വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഗംഗവാലിയിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് അവർ അല്പസമയത്തിനകം തന്നെ ഈ വെള്ളത്തിലേക്ക് ഊളിയിടും അതേസമയം തന്നെ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഇതിനോടകം തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗംഗാവാലി നദിയിലുള്ളത് രണ്ട് നേവിയുടെ രണ്ട് ഡിങ്കി ബോക്കുട്ടുകളും അതോടൊപ്പം തന്നെ ഈ എസ് ഡി ആർ എഫിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ഉൾപ്പെടെ മൂന്ന് ബോട്ടുകളുമാണ് അഞ്ച് ഡിങ്കി ബോട്ടുകൾ ഗംഗാവാലിയിലുണ്ട് ഈശ്വർമാൽപ്പ ഇപ്പോൾ ഈ നദിയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത പ്ലോട്ടായി തിരിച്ചിട്ട ഒരു ഭാഗം അവിടെ കയർ കെട്ടി ബന്ധിപ്പിച്ചാണ് ഒരു പ്രത്യേക പ്ലോട്ടായി തിരിച്ചിരിക്കുന്നത് അവിടെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് നടത്തുന്നത് ഈശ്വർമാൽപ്പ ഇപ്പോൾ വെള്ളത്തിലേക്ക് മുങ്ങി ആദ്യ ഡൈവിങ്ങിനുള്ള ശ്രമം നടത്തുകയാണ് ആ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും നിരവധി തവണ ഈശ്വർമാൽപ്പയ ഡ ഡൈവിങ് നടത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ അതിനുള്ള ശ്രമം ആരംഭിക്കുകയാണ് ഇപ്പോൾ ആദ്യ ഡൈവിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ ഈശ്വർ ഈ നദിയിൽ നിന്നും ഒന്നും കിട്ടിയിരുന്നില്ല എന്നാൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇവിടെ കയർ കണ്ടെത്തിയത് നേവിയുടെ മുങ്ങൽ വിദഗ്ധരാണ് മാത്രമല്ല നേവി സംഘത്തിന് വാഹനത്തിൻ്റെ ചില ഭാഗങ്ങളും കൂടി ലഭിച്ചിരുന്നു പക്ഷേ അത് അർജുൻ ഓടിച്ച ട്രക്കിൻ്റെ ഭാഗങ്ങളല്ല ഇവിടെ കാണാതായ മറ്റൊരു ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് എന്നുള്ളതാണ് സ്ഥിതി ത് അർജുൻ ഓടിച്ച ലോറിയുടെ ഈ ഹൈഡ്രോളിക് ജാക്കിയും മരത്തടികൾ ബന്ധിപ്പിച്ച കയറും മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ അജിംഷാ തീർച്ചയായും അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം ഈ മണ്ണും കല്ലും അടിഞ്ഞു കിടക്കുന്ന ഭാഗം അതായത് ഇപ്പോൾ ഈ ആൽമരം കൂടിയുള്ള ഭാഗം ആ ഭാഗത്ത് ഉള്ളിൽ എവിടെയോ അർജുൻ്റെ അർജുൻ ഓടിച്ചിരുന്ന വാഹനമുണ്ട് ഉണ്ട് എന്നതാണ് പ്രതീക്ഷ പക്ഷെ ആ വാഹനം അവിടെ ഉണ്ട് എന്ന് ബോധ്യമാകുന്ന സ്ഥിരീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഈ മണ്ണിനുള്ളിലേക്ക് എന്തെങ്കിലും കടത്തി നോക്കാൻ പോലും ആകാത്ത വിധം മണ്ണിനൊരു ഉറച്ച സ്വഭാവമുണ്ട് എന്നൊക്കെ മാൽപ്യ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചിരുന്നു അല്ലേ സന്തോഷ് ആ തീർച്ചയായും ഇപ്പോഴും ഈ ഒരു തടസ്സത്തിൻ്റെ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മണ് ഈ മണ്ണ് അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും മരങ്ങളുമാണ് കാരണം അവിടെ ആഴത്തിലേക്ക് പോയുള്ള ഒരു പരിശോധന മുങ്ങൽ വിദഗ്ധർക്ക് സാധ്യമാകുന്നില്ല കോൺക്രീറ്റ് പോലെ ഉറച്ച ഒരു പ്രതലമാണ് ഇപ്പോൾ ഈ നദിയുടെ അടിത്തട്ടിലുള്ളത് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ മാത്രമേ ആ മണ്ണിനടിയിൽ ലോറി ഉണ്ടോ എന്നുള്ള കാര്യം പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ നിലവിൽ ലോറിയുടെ മറ്റൊരു ഭാഗങ്ങളും ലഭിച്ചിട്ടില്ല ഈ ജാക്കി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് പിന്നീട് കയറാണ് ലഭിച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് കൂടുതൽ കയറിന്റെ ഭാഗങ്ങളുണ്ട് അത് മരത്തിൽ കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ഈ മുങ്ങൽ വിദഗ്ദ്ധർ പറഞ്ഞത് അതുകൊണ്ട് ഈ മണ്ണ് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തുമോ എന്നുള്ള കാര്യമെല്ലാം കണ്ടറിയണം നേരത്തെ കർണാടക സർക്കാർ പറഞ്ഞ പല സംവിധാനങ്ങളും സമയത്തിന് എത്തിയിട്ടില്ല ഒരു ഈ മാൽപ്പയെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ മാത്രമാണ് ഇതുവരെ പുരോഗമിച്ചത് നേരത്തെ പ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തുമെന്നും അതോടൊപ്പം തന്നെ ഡ്രഡ്ജർ എത്തുമെന്നും മറ്റ് പല സം എല്ലാം െന്നും എല്ലാംകും അതൊന്നും ഇവിടേക്ക് എത്തിക്കണ്ടില്ല ഇപ്പോൾ പറയുന്നത് തിങ്കളാഴ്ച ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്നും കൊണ്ടുവരും അത് ഗോവ പോർട്ടിൽ നിന്നും ഗോകർണയിലെ അഴിമുഖം വഴി ഗംഗാവാലി നദിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ അല്പം കൂടി ഈ മുങ്കൽ വിദഗ്ധർക്ക് അനായാസമായി കൂടുതൽ ആഴങ്ങളിൽ പരിശോധന നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ ഉപരിതല ഒപ്പം ഇന്നത്തെ തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളുടെ തുടർച്ച എന്ന രീതിയിൽ നടത്തുക ഇന്നലെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമായതിനാൽ നൽകിയ തെരച്ചിലിൻ്റെ അവധി അതിന് പൂർവാധികം ശക്തിയോടുകൂടി നടത്താനാകും എന്ന് തന്നെയാണ് പക്ഷേ കാഴ്ചാ വെള്ളത്തിനടിയിലെ കാഴ്ചാപരിമിതി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന് ഈശ്വർ അല്പേ അല്പം മുമ്പ് നമ്മളോട് പറയുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് തൽസമയം